ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. പരമ്പര ശ്രീലങ്ക കൊണ്ടുപോയി. ഇന്ത്യക്ക് തിരുമലി നാണക്കേട് ഇനി കിട്ടാനില്ല. രോഹിത് കോഹ്ലി അടങ്ങുന്ന ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇന്ത്യ കളി തോറ്റു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ഏകദിനത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ശ്രീലങ്കൻ ടീമിന് മികച്ചൊരു തുടക്കമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്പണിംഗിൽ അവർ അടിച്ചു കളിച്ചു. പിന്നീട് ശ്രീലങ്ക 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 248 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് മാന്യമായൊരു ടോട്ടലായിരുന്നു. ശേഷം സെക്കൻഡ് ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങി. രോഹിത് ശർമ്മയും ഗില്ലുമായിരുന്നു ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യക്ക് നല്ലൊരു തുടക്കം രോഹിത് ശർമ്മ സമ്മാനിച്ചു. 35 റൺസ് എടുത്താണ് രോഹിത് ഔട്ടായത്. ഇതേസമയം ഗില്ലാണെങ്കിൽ 6 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. പിന്നീട് വന്ന കോഹ്ലിക്കും ഫോമാകാൻ സാധിച്ചില്ല. 20 റൺസ് എടുത്ത് കോഹ്ലിയും ഔട്ടായി. ഋഷഭ് പന്താണെങ്കിൽ വന്നതും പോയതും വേഗത്തിലായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ശ്രേയസ് അയ്യരും. പിന്നീട് വന്ന അക്ഷർ പട്ടേൽ 2 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. ഇന്ത്യൻ ടീം ശരിക്കും നാണം കെട്ടു. ആർക്കും തന്നെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വരുന്നവരെല്ലാം തന്നെ വിക്കറ്റ് വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇതുപോലെ ഇന്ത്യ നാണം കെട്ടിട്ടില്ല. 82 റൺസിൽ ഇന്ത്യയുടെ 6 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വാഷിംഗ്ടൺ സുന്ദറാണെന്ന് പൊരുതി നോക്കിയത്. എന്നാൽ സുന്ദറിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. അവസാനം ഇന്ത്യ ഓൾഔട്ടായി. സെക്കൻഡ് ബാറ്റിംഗിൽ 138 റൺസിനാണ് ഇന്ത്യ ഓൾഔട്ടായിരിക്കുന്നത്. ഏകദിന വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിച്ച ടീമാണ് ഇന്ത്യ. അവരാണിപ്പോൾ ശ്രീലങ്കയെ പോലെ ഒരു ടീമിനെതിരെ ഇതുപോലെ നാണം കെട്ട് തോറ്റിരിക്കുന്നത്. ശ്രീലങ്ക പരമ്പര കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ത്യയുടെ ബാറ്റിങ്ങിനാണ് പണിയായിരിക്കുന്നത്. ആരും തന്നെ ഫോമാകുന്നില്ല. ഈ ശ്രീലങ്കൻ സീരീസ് ഇന്നത്തോടുകൂടി അവസാനിച്ചു. പരമ്പര പോയതുകൊണ്ട് ഇന്ത്യയുടെ ഏകദിന ടീമിൽ മാറ്റങ്ങൾ വരുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിനെ പോലെയുള്ള താരങ്ങളെ ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിക്കും. ശ്രീലങ്കൻ ടീം പരമ്പര നേടിയത് ആഘോഷിക്കുകയാണ്. ഇന്ത്യയെപ്പോലെ വമ്പൻ ടീമിനെയാണ് അവർ തോൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.